in the നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ലൊരു അടിപൊളി എഗ് നൂഡിൽസിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഇതുപോലത്തെ ഹക്ക ന്യൂഡിൽസാണ് വേണ്ടത് നല്ല കട്ടിയുള്ള ടൈപ്പ് ഓഫ് ന്യൂഡിൽസ് കിട്ടും നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ കിട്ടും എൺപത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കിട്ടും കേട്ടോ അതിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അത് നമുക്ക് ഈ ഒരു വെള്ളത്തിലിട്ട് നല്ലവണ്ണം ഒന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും നല്ലോണം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അത് പെട്ടെന്ന് തന്നെ ഒരു അരിപ്പക്കൊട്ടയിലോട്ട് മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ നല്ല തണുത്ത വെള്ളം ഒഴിക്കണം നമ്മൾ തിളച്ചിട്ട് അത് പെട്ടെന്ന് കൊടുക്കാനെ ഇങ്ങനെ എടുത്ത് വെക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ കട്ട കുത്താൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് അരിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ നല്ല തണുത്ത വെള്ളം നന്നായിട്ട് ഒഴിച്ച് മാറ്റി വെക്കുക ഇനി നമുക്ക് ഒരു പാനടുപ്പത്ത് വെച്ച് നല്ലോണം ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് സൺഫ്ലോർ ഓയിൽ വേണമെങ്കിൽ എടുക്കാം അതിലോട്ട് നമ്മൾ രണ്ട് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ തന്നെ നമുക്ക് രണ്ട് മീഡിയം വലുപ്പത്തിൽ മീഡിയം അല്ല ഒരു സ്മോൾ അല്ല അങ്ങനത്തെ ടൈപ്പ് ഉള്ളി എടുത്തിട്ട് ഞാൻ അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് തന്നെയാണ് അരിഞ്ഞിട്ടുള്ളത് വലുതൊക്കെ ആണെങ്കിൽ ഒരു സവാള എടുത്താൽ മതി നല്ല ഓലൊന്നും വാട്ടിയെടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് ചെറിയൊരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് കിട്ടാനും ചിക്കൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ മാഗി ക്യൂബ്സാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു കുഞ്ഞു പാക്കറ്റ് ആണ് അപ്പോൾ കറികളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കുഞ്ഞു ഒരു അത്യാവശ്യം ഒരു വലുപ്പമുള്ളൊരു പാക്കറ്റിൽ കുറേ എണ്ണം വരുന്നുണ്ട് അങ്ങനത്തെ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഇതിൻ്റെ ഇത് നമുക്ക് കറികളിലൊക്കെ ഇടാൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ ചേർക്കുന്നുണ്ട് ഇനി നിങ്ങളെ കയ്യിൽ മാഗി ക്യൂബ്സ് ഉണ്ടെങ്കിൽ അതിലൊരു കട്ട് എടുത്തിട്ട് അതിന് പകുതി പൊട്ടിച്ചിട്ട് ഇട്ടാൽ മതി ഉണ്ടെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ ഒഴിവാക്കാം നന്നായിട്ട് നമുക്കിതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കുഞ്ഞു ക്യാരറ്റ് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒരു എൺപത് ശതമാനമെങ്കിലും നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം എല്ലാം കൂടി നമുക്കതിലോട്ട് തക്കാളി കൂടി ചേർത്തിട്ട് തക്കാളി ഞാനിവിടെ ഒരു എടുത്തിട്ടുള്ളൂ അതും കൂടെ ചേർത്ത് നല്ലപോലെ പോലെ വാട്ടിയെടുക്കുന്നുണ്ട് കൂടെ തന്നെ നമുക്ക് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കുക ഇനി നല്ലപോലെ വാടിയ ശേഷം ഞാൻ സെൻറ്ററിലൊരു ഗ്യാപ്പുണ്ടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് കോഴിമുട്ടയാണ് പൊട്ടിച്ചുവയ്ക്കുന്നത് രണ്ടെണ്ണം മൂന്നെണ്ണം നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ചിട്ട് അതിൽ കൂടുതലോ എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ആ സെൻ്ററിൽ ഇട്ടിട്ട് തന്നെ ഞാൻ അതൊന്നങ്ങ് ബോയിലാക്കി എടുക്കണുണ്ട് ഒന്നങ്ങ് കട്ടിയായതിന് ശേഷമാണ് ഞാൻ എല്ലാം കൂടി മിക്സാക്കി എടുക്കുന്നത് കാരണം നമ്മൾ എല്ലാം കൂടി ആദ്യം തന്നെ മിക്സ് ആക്കി എടുത്താൽ വെറും പൊടി പൊടിയാകും അതുകൊണ്ടാണ് കേട്ടോ സെൻറ്ററിൽ ഇട്ടിട്ട് നമുക്ക് അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ ഫസ്റ്റിൽ തന്നെ എഗ്ഗ് ഇതുപോലെ പൊരിച്ചിട്ട് മാറ്റി വെച്ചാലും മതി ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം കാരണം ന്യൂഡിൽസ് നമ്മൾ വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അതിൽക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നിങ്ങൾ ലാസ്റ്റ് നോക്കിയിട്ട് പിന്നെ ഇട്ടാൽ മതി അപ്പം നമ്മൾ ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഏറ്റവും ലാസ്റ്റ് ആയിട്ടല്ല നമ്മൾ ഈ മസാല ആയതിന് ശേഷം നമ്മുടെ ന്യൂഡിൽസ് ഇതിലോട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പം നമ്മളൊരു ചട്ടകം വെച്ച് മിക്സ് ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ രണ്ട് സ്പൂണോ അല്ലെങ്കിൽ രണ്ട് ഫോർക്കോ ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ട് വരും നന്നായി മിക്സ് ആയ ശേഷം നമുക്ക് നമുക്കതിലോട്ട് കുറച്ച് മല്ലിയില കൂടെ തൂവിയിട്ട് നല്ലപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി എഗ് ന്യൂഡിൽസ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് പറയാം വീഡിയോ ഇഷ്ടമായിട്ട് എനിക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്കടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്